ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മഹി ഗംഗയോട് പറയുന്നുണ്ട്, ഗംഗയ്ക്ക് വേണ്ടി ഞാനൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ടെന്ന്. അതിനുശേഷം മഹി ആ സമ്മാനവുമായിട്ട് ഗംഗയുടെ അടുത്തേക്ക് വരുന്നു. മഹി ഗംഗയുടെ അടുത്തേക്ക് വന്നിട്ട് ഗംഗയുടെ കഴുത്തിൽ ഒരു നെക്ലേസ് ഇട്ട് കൊടുക്കുകയാണ്. മഹി ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഇഷ്ടമായോ എന്നൊക്കെ. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, മഹിയേട്ടന്റെ ഇഷ്ടവും സന്തോഷവും ഒക്കെയാണ് എൻ്റെ മനസ്സ് നിറയ്ക്കുന്നത്. അതിന് എൻ്റെ താലി തന്നെ ധാരാളമാണ്. പിന്നെ മഹിയേട്ടൻ എന്ത് തന്നാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. മഹി ഒരുപാട് സ്നേഹത്തോടെ ഗംഗയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മഹി കഴിക്കാൻ വരുമ്പോൾ ദേവയനിയമ്മ മഹിയെ സോപ്പിടുകയാണ്. മോൻ കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നതെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, അമ്മ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്, ഗംഗ ഇതൊക്കെ എടുത്ത് തന്നോളുമല്ലോ എന്നൊക്കെ പറയുന്നു. ദേവയനിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ എപ്പോഴും നിനക്ക് വിളമ്പി തരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ. നീ കുട്ടിയായിരുന്നപ്പോൾ എപ്പോഴും വാശി പിടിക്കുമായിരുന്നു നിനക്ക് ഞാൻ വാരി തരണമെന്നൊക്കെ പറഞ്ഞിട്ട്. നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, അത് കുട്ടിക്കാലത്തല്ലേ എന്നൊക്കെ. പെട്ടെന്ന് രാഹുൽ അവിടേക്ക് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് ദേവയനിയമ്മ വീണ്ടും അഭിനയിക്കുകയാണ്. രാഹുലിനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വരുന്നത്, മഹിയുടെ കൂടെ ഇരിക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല, നിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെയല്ലേ ആ സ്വർണമാണെങ്കിൽ മോഷണം പോയതെന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ വഴക്കു പറയുകയാണ്. നീ മഹിയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാനെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അവിടേക്ക് ഗംഗയും വന്നിട്ടുണ്ടായിരുന്നു. ദേവയനിയമ്മ രാഹുലിനെ കണ്ണു കാണിക്കുന്നുണ്ട് കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. മഹി അപ്പോൾ പറയുന്നുണ്ട്, എന്നോട് രാഹുൽ മാപ്പൊന്നും പറയണ്ട, ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവർ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം, ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുന്നു. മഹി ദേഷ്യത്തോടെ രാഹുലിനോട് വീണ്ടും പറയുന്നുണ്ട്, കൂടെ നിന്ന് നീയാണ് ചതിച്ചിട്ടുള്ളതെങ്കിൽ നീ ഉറപ്പായിട്ടും വിവരം അറിയുമെന്നൊക്കെ. അതിനുശേഷം ഗംഗയോട് മഹി പറയുന്നുണ്ട്, ഗംഗയും വാ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന്. മഹിയും ഗംഗയും പോയതിന് ശേഷം ദേവ്യാനിയമ്മ രാഹുലിനോട് പറയുന്നുണ്ട്, പ്രശ്നമായല്ലോ, ഇനി എന്താണ് ചെയ്യുക, ആ ഗംഗയും കൂടെ മഹിയുടെ കൂടെ പോയിട്ടുണ്ട്, ആകെ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ പ്രശ്നം ഞാൻ തന്നെ പരിഹരിച്ചോളാമെന്നൊക്കെ പറയുന്നു. രാഹുൽ പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലെ SI എൻ്റെ ഭാഗത്ത് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാളാണെങ്കിൽ എല്ലാത്തിനും കൂട്ടു നിന്നോളുമെന്നൊക്കെ പറയുന്നു. ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും SI രാഹുലിനെ വിളിക്കുന്നുണ്ട്. രാഹുലിനോട് പറയുന്നുണ്ട്, ഫദറിനെയും കൂട്ടി ഞങ്ങൾ പോലീസുകാർ വരുന്നുണ്ട്, കോടതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് പോകുന്നത്, കോടതിയിൽ പോയാൽ പ്രശ്നമാകും, അതിനു മുമ്പ് രാഹുലും കൂട്ടരും വന്നിട്ട് അയാളെ പിടിച്ചു കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നു. രാഹുൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. ശേഷം ഗംഗ കോടതിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഗൗരി അപ്പോൾ ഗംഗയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഗൗരി പറയുന്നുണ്ട്, രാഹുലും കൂട്ടരും എന്തെങ്കിലും കള്ളത്തരം കാണിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇനിയും എന്താണ് ചെയ്യുക എന്നൊക്കെ. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരെയും കണ്ട് അവരുടെ മേലെ വേണം, ഞാനും ശ്രദ്ധിച്ചോളാമെന്നൊക്കെ ഗൗരി പറഞ്ഞിട്ട് പോകുന്നു. മഹിയും പെട്ടെന്ന് അവിടേക്ക് വരുന്നു. മഹിയും ഗംഗയും കാറിൽ കയറി പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ശേഷം കാണിക്കുന്നത് രാഹുലും കൂട്ടരും വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. പോലീസുകാരുടെ ജീപ്പ് വരുമ്പോൾ അവരെയൊക്കെ അടിച്ചിട്ടിട്ടാണെങ്കിൽ ഫദറിനെ പിടിച്ച് വെളിയിലേക്ക് ഇറക്കുകയാണ്. അതേസമയം ആ വഴി തന്നെ ഗംഗയും മഹിയും വന്നിട്ടുണ്ടായിരുന്നു. മഹി അപ്പോൾ ആ ബഹളമൊക്കെ കാണുന്നുണ്ട്. മഹി അപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട്, അത് രാഹുലല്ലേ, രാഹുലും അപ്പോൾ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. രാഹുൽ SI അറിവോട് കൂടി SI കൈക്കൊക്കെ തല്ലിയതിന് ശേഷം ഫദറിനെ കൂട്ടി വണ്ടിയിൽ കയറി പോവുകയാണ്. മഹി SI അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പോലീസുകാരനപ്പോൾ പറയുന്നുണ്ട്, ഫദറിനെ കൂട്ടിയിട്ട് അവർ പോയെന്നൊക്കെ. ഗംഗയുടെ അടുത്തേക്ക് ഗൗരി വരുന്നുണ്ട്. ഗൗരി ഗംഗയോട് പറയുന്നുണ്ട്, ഗംഗ ഇവിടുത്തെ കാര്യം നോക്കിക്കോളാൻ, ഞാനാണെങ്കിൽ അവരെ പിന്നാലെ പൊക്കോളാം, അവരെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. രാഹുൽ ഫദറിനെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം പാസ്പോർട്ടും വിസയും ഒക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോളാൻ എന്നൊക്കെ. ഇവർ സംസാരിക്കുന്നതെല്ലാം ഗൗരി കേൾക്കുന്നുണ്ടായിരുന്നു. ഗൗരി അപ്പോൾ അവിടെ നിൽക്കുന്ന വേറൊരാളുടെ ശരീരത്തിലേക്ക് കയറുന്നു. ഗൗരിയുടെ ആത്മാവ് കയറിയത് കൊണ്ട് അയാൾ ഫദറിനെ തന്നെ അടിക്കുകയാണ്. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ ആളെ തന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അയാൾ ഉടനെ തന്നെ ഫദറിനെ പിടിച്ചു വലിച്ചുകൊണ്ട് കാറിൽ കയറ്റുകയാണ്. കാർ ഓടിച്ചു കൊണ്ടുപോയി വേറൊരു റൂമിൽ കൊണ്ടുപോയി ഫദറിനെ പൂട്ടിയിടുന്നു. ശേഷം അയാൾ അവിടെ നിന്ന് കാർ ഓടിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് ഗൗരിയുടെ ആത്മാവ് അയാളുടെ ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ആ സമയത്ത് അയാൾ വിചാരിക്കുന്നുണ്ട്, എനിക്ക് എന്താണ് പറ്റിയെന്നൊക്കെ.
മഹി കൈലാസത്തിൽ വന്നിട്ട് ദേവയാനിയമ്മയോട് പറയുന്നുണ്ട്, രാഹുൽ ഇങ്ങനെ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ. ദേവയാനിയമ്മ പറയുന്നുണ്ട്, നീ തെറ്റിദ്ധരിച്ചതായിരിക്കും, അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറയുന്നു. മഹി പറയുന്നുണ്ട്, ഞാൻ അവനെ നേരിട്ട് കണ്ടതാണ്, ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണമെന്നൊക്കെ. ദേവയാനിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, രാഹുൽ ഒന്ന് വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് നേരിട്ട് ചോദിക്കാമെന്നൊക്കെ പറയുന്നു. ശ്രേയയും ഹൈമാവതിയും ഇപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. രാഹുൽ നിന്റെ അനിയനല്ലേ, അവൻ തെറ്റൊന്നും ചെയ്ത് കാണത്തില്ല, എന്തായാലും അവൻ വരട്ടെ, നമുക്ക് ചോദിക്കാമെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, രാഹുലിനെയും രേഷ്മയും ഞാൻ ഇതുവരെയും വേറെയായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ രാഹുലിന്റെ മനസ്സിൽ ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ആ നന്ദി കെട്ടവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിച്ചോളാമെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഇനിയും കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, ഞാൻ തീരുമാനിച്ചോളാമെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.